തിരിച്ചു താം കമലേഷ്. ഇപ്പോൾ ശ്രീമതി കെ കെ രമ ടെലിഫോൺ ലൈനിലുണ്ട് പ്രതികരിക്കാനായി. വിഷയത്തിൽ ശ്രീമതി കെ കെ രമ ഒടുവിൽ വിവാദങ്ങൾക്കൊടുവിൽ ചോദിച്ചു വാങ്ങിയിരിക്കുന്നു എം സി ജോസഫൈൽ നിന്ന് സി പി എം രാജി. തീർച്ചയായിട്ടും ആ രാജിയെ നാം സ്വാഗതം ചെയ്യുന്നുണ്ട്. തുടർച്ചയായിട്ട് നിരന്തരമായിട്ട് ഒരു വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന ചില പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വലിയ തോതിലുള്ള അമർഷം ഉണ്ടാക്കുകയും അത് എന്താണോ ഒരു വനിതാ കമ്മീഷനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത്തരത്തിലേക്ക് അത് നീങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം ഇന്ന് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ ഞാനതിൽ കാണുന്ന വിഷയം ഇപ്പോൾ ഒരു രാജി ഏറ്റവും യുക്തമായ തീരുമാനം തന്നെയായിട്ട് അതിനെ കാണാം. രാജി ആവശ്യമാണ്. അത്തരത്തിൽ ഒരു അധ്യക്ഷയല്ല നാം പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ചും സുഗതകുമാരി ടീച്ചറെ പോലുള്ള ആളുകളൊക്കെ ഇരുന്ന ഒരു സ്ഥലത്ത് ഇത്തരത്തിൽ ഇടപെടൽ വരുമ്പോഴാണ് അതിനെ ചോദ്യം ചെയ്തത്. പക്ഷെ അതിലുള്ള മറ്റൊരു വിഷയം കൂടി നാം ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് തീർച്ചയായിട്ടും സ്വതന്ത്രമായ ഒരു അർദ്ധ ജുഡീഷ്യറി സംവിധാനമാണ് ഈ വനിതാ കമ്മീഷൻ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അതിന് സ്വതന്ത്രമായ പദവികൾ കൊടുക്കുകയും സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുത്തു പോകാനും കൂടി കഴിയുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകണം. പക്ഷെ ഇപ്പോഴത്തെ വനിതാ കമ്മീഷൻ തീർച്ചയായിട്ടും ഒരു പാർട്ടിയുടെ ചരടുവലി അതിന് കൃത്യമായിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് പലപ്പോഴും ജോസഫൈനെ പോലുള്ള ആളുകൾക്ക് അവർ ഒരുപക്ഷെ അവർ തീരുമാനിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടെടുക്കേണ്ടി വരുന്നു എന്നാണ് നമുക്കൊക്കെ തോന്നുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഇത്തരത്തിലുള്ള പാർട്ടിയുടെ ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന ആളുകൾ ആയിരിക്കരുത് അത് തന്നെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നത്. അത് വളരെ വിശാലമായ അർത്ഥം അതിനകത്തുണ്ട്. ആ വിശാലമായ അർത്ഥതലത്തിൽ നിന്നുകൊണ്ട് തന്നെ അതിന് പ്രവർത്തിക്കാൻ കഴിയുന്ന സ്വാതന്ത്ര്യം ഉണ്ടാകണം. ഇല്ലെങ്കിൽ ഈ വിഷയം ഇനിയും ഗുരുതരമായി വന്നുകൊണ്ടേയിരിക്കും. കാരണം നമ്മൾ ഉദാഹരണമാണ് ഇപ്പൊ പാളയാറിലെ പെൺകുട്ടികളുടെ വിഷയം വന്നപ്പോൾ അവിടെ പോവാനോ ആ കാര്യങ്ങൾ അന്വേഷിക്കാനോ വനിതാ കമ്മീഷൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അത് പാർട്ടിയുടെ ഒരു തീരുമാനത്തിന് എതിരായി നിൽക്കുക പോവാത്തത് കൊണ്ടാണ് എന്ന് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ തന്നെ പാലക്കാട് പി കെ ശശിയുടെ വിഷയം വന്നപ്പോഴും ആ പെൺകുട്ടിയുടെ കൂടെ നിൽക്കാനോ അതിനെതിരെ നിൽക്കാനോ വനിതാ കമ്മീഷന് കഴിയാത്തതും പാർട്ടിയുടെ ഒരു ചരടുവലിയുടെ ഭാഗമായിട്ട് തന്നെയാണെന്ന് നാം മനസ്സിലാക്കണം. അപ്പൊ പാർട്ടിയുടെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളുകളല്ല ഇതുപോലുള്ള അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നത്. തികച്ചും സ്വതന്ത്രമായ പദവികളും അതിനനുസരിച്ചുള്ള പ്രവർത്തന സ്വാതന്ത്ര്യവും ഈ കമ്മീഷന് കൊടുത്തില്ലെങ്കിൽ കമ്മീഷന്റെ ആവശ്യമില്ല. അപ്പൊ ഇതൊരു ജോസഫൈന്റെ മാത്രം വിഷയമായിട്ട് നമുക്കത് കാണരുത്. അതിനപ്പുറത്തേക്ക് ഈ പദവി എന്തിനാണ് ഈ വനിതാ കമ്മീഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആ കമ്മീഷന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും? ആ തരത്തിലേക്കുള്ള സ്വതന്ത്രമായ പ്രവർത്തന സ്വാതന്ത്ര്യം അവർക്ക് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇതിനെ കൊണ്ട് യാതൊരു ഗുണവുമില്ല. ആ വനിതാ കമ്മീഷന് തന്നെ അർത്ഥവത്തായി പോകാൻ കഴിയില്ല. അതിന്റെ ഒരു ആവശ്യമില്ല എന്ന തരത്തിലേക്ക് നാം ചിന്തിക്കേണ്ടി വരും. ശ്രീമതി കെ കെ രമ ശരിയായിട്ട് താങ്കൾ ഇപ്പോൾ പറഞ്ഞതുപോലെ നമ്മുടെ അടക്കം ചർച്ചകളിൽ അല്ലെങ്കിൽ ഇന്നലെ ഈ ഒരു വിവാദം ഉണ്ടായ ശേഷം പല കോണുകളിൽ നിന്ന് എം സി ജോസഫൈൻ ആ സ്ഥാനത്തിരുന്ന് നടത്തിയ പല പരാമർശങ്ങൾ അല്ലെങ്കിൽ അവർ പലപ്പോഴായി നടത്തിയിട്ടുള്ള മോശമായ ഇടപെടലുകൾ ഇത് സംബന്ധിച്ചൊക്കെ ഒരുപാട് പരാതികൾ വരുന്നുണ്ട്. അപ്പോൾ താങ്കൾ ഇപ്പോൾ പറഞ്ഞതുപോലെ ഇപ്പോൾ രാജിവെച്ചു ശരിയാണ് വേറെ നിവൃത്തിയിലായിരുന്നു രാജി ചോദിച്ചു വാങ്ങുകയല്ല അത് പക്ഷെ അതിനും അപ്പുറത്തേക്ക് ഇങ്ങനെ ഒരാളാണോ ആ അധ്യക്ഷ സ്ഥാനത്ത് ഇരിക്കേണ്ടത്? അക്കാര്യത്തിൽ പാർട്ടി ഒരു ഉത്തരം പറയണ്ടേ? തീർച്ചയായിട്ടും പറയണം. ഞാനതാ പറഞ്ഞു ഇതൊരു വ്യക്തിയുടെ വിഷയം മാത്രമല്ല ഇതൊരു ആ സ്ഥാപനത്തിന്റെ ഒരു പ്രശ്നമാണത്. ഇങ്ങനെയൊരു പിന്നെ പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ള ഒരു കമ്മീഷന് നമുക്ക് ആവശ്യമില്ല. നമ്മുടെ സമൂഹത്തിന് ആവശ്യമില്ല. പാർട്ടികളുടെ ഇതിൽ നിന്ന് അപ്പുറത്തേക്ക് ഇതിനെ ആളുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു പദവിയിലേക്ക് അത് മാറണം. അത്തരം ആളുകളെ ആ ഉന്നത സ്ഥാനത്തേക്ക് നിയോഗിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവണം. എങ്കിൽ മാത്രമേ എന്താണോ ഒരു വനിതാ കമ്മീഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ഫലപ്രദമായി നടപ്പാക്കാൻ വേണ്ടി കഴിയൂ. പക്ഷെ ഇപ്പം ഈ വനിതാ കമ്മീഷൻ അതല്ല, പൂർണ്ണമായിട്ട് പാർട്ടിയുടെ നിയന്ത്രണത്തിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജോസഫൈനെ പോലുള്ള കേന്ദ്ര കമ്മിറ്റി അംഗമായ മഹിളാ അസോസിയേഷന്റെ ഉന്നത നേതാവായ ഒരാൾക്ക് തീരുമാനമെടുക്കണമെങ്കിൽ പാർട്ടിയുടെ കൺട്രോൾ ഉണ്ട്. അതുകൊണ്ടാണ് പാർട്ടിയാണ് കോടതി, പാർട്ടിയാണ് തീരുമാനമെടുക്കേണ്ടത് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് അവരെ എത്തിച്ചേർന്നത് ഈ ഒരു ഗതികേട് കൊണ്ടാണ്. ആ ഗതികേടുള്ള അത്തരം പരാമർശങ്ങളിൽ പോലും അവർക്കെതിരെ ഒരു നടപടിയും ഉണ്ടായില്ല. അവർ അപ്പോഴും ആ വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനത്ത് തുടർന്നു. അല്ല, അതാണ് ഞാൻ പറയുന്നത്. അത് എന്തുകൊണ്ട് നടപടി ഉണ്ടായില്ല എന്ന് വെച്ചാൽ പാർട്ടി അതാണ് ആഗ്രഹിക്കുന്നത്. പാർട്ടിയുടെ തീരുമാനം പാർട്ടിക്ക് അങ്ങനെ ചെയ്യാൻ കഴിയൂ. പാർട്ടിയുടെ കൺട്രോളിൽ നിൽക്കുന്ന ഒരാൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുള്ളൂ. അങ്ങനെ ആളുകൾ വനിതാ കമ്മീഷൻ അധ്യക്ഷ വന്നതുകൊണ്ട് ഒരു ഗുണവുമില്ല. ആ കമ്മീഷനെ ആവശ്യമില്ല നമുക്ക്. അത്തരം കമ്മീഷനുകളെ കൊണ്ട് ഒരു ഗുണവും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി കഴിയില്ല. നിഷ്പക്ഷമായി സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുക്കുകയും അന്വേഷണങ്ങൾ നടത്തുകയും നടപടികളെടുക്കുകയും ചെയ്യുന്ന കമ്മീഷനെയാണ് നമുക്ക് ആവശ്യം. ആ തരത്തിലേക്ക് അതിന്റെ പദവിയിലിരിക്കുന്ന ആളുകളെ നിയോഗിക്കാൻ വേണ്ടിയിട്ട് ഭരണ നേതൃത്വം തയ്യാറാവണം. അല്ലെങ്കിൽ ഈ കമ്മീഷനുകളെ കൊണ്ട് ഇപ്പം ബാലാവകാശ
എത്ര കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ, ബാലാവകാശ കമ്മീഷൻ, വനിതാ കമ്മീഷൻ, യുവജനക്ഷേമ കമ്മീഷൻ, നിരവധി കമ്മീഷനുകളുണ്ട്. പക്ഷെ ഈ കമ്മീഷനുകളുടെ പ്രവർത്തനം എന്താണോ ഉദ്ദേശിക്കുന്നത്, ആ ഉദ്ദേശിക്കുന്ന പ്രവർത്തനം അതിന്റെ ഫലപ്രാപ്തിയിൽ എത്തണമെങ്കിൽ ആ തരത്തിലേക്കുള്ള തീരുമാനങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായേ മതിയാവുള്ളൂ. അത് പാർട്ടി കൺട്രോൾ ചെയ്യുന്ന ഒരു കമ്മീഷനാണ്, ഒരു ഒരു അധ്യക്ഷയുടെ രാജി കൊണ്ട് ഇവിടെ പ്രശ്നം തീരുന്നില്ല. നന്ദി ശ്രീമതി കെ കെ രമ. പ്രതികരിച്ചതിന് ശ്രീമതി.